നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ മീനമാസത്തിലെ ഏറ്റവും അതിവിശേഷപ്പെട്ട ഒരു നാളായ പൗർണമി ദിനത്തോടുകൂടി വരുന്ന ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. എന്താണ് ഈ ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് കാണുന്നതിന് മുൻപായിട്ട്, മാസങ്ങളിൽ അവസാനത്തെ മാസമായി മീനമാസത്തെ കണക്കിലെടുക്കപ്പെടുന്നു, അതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമായി ഉത്രം നക്ഷത്രത്തെയും കണക്കിലെടുക്കപ്പെടുന്നു. പൗർണമിയും ഉത്രം നക്ഷത്രവും ചേർന്ന് വരുന്ന ഈ വിശേഷപ്പെട്ട ദിനത്തിൽ നമ്മൾ ഏതേത് ദൈവങ്ങളെ എങ്ങനെയാണ് വഴിപാടുകൾ ചെയ്യേണ്ടതെന്നും അങ്ങനെ വഴിപാടുകൾ ചെയ്താൽ എന്ത് ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മുരുക ഭഗവാന്റെയും ദൈവാനിയുടെയും വിവാഹം നടന്നതും ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹം നടന്നതും നാരായണസ്വാമിയുടെയും അതുപോലെ തന്നെ മഹാലക്ഷ്മി അമ്മയുടെയും വിവാഹം നടന്നതും എല്ലാം തന്നെ കല്യാണ മാസം എന്നറിയപ്പെടുന്ന ഈ മീനമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർ തീർച്ചയായിട്ടും പങ്കുനി ഉത്രം ആചരിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് പങ്കുനി ഉത്രത്തിൽ വിവാഹ വിശേഷങ്ങൾ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാനായിട്ട് നമ്മൾ ലക്ഷ്മീദേവിയെ വഴിപാടുകൾ ചെയ്യുകയും ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുകയും പൂജകൾ ചെയ്യുകയും ചെയ്യുന്നത് സാധാരണ ഒരു പതിവാണ്. പക്ഷേ ഈ പങ്കുണി ഉത്രം ദിവസത്തിൽ, അതായത് പൗർണമിയോടുകൂടി വരുന്ന ഈ ദിവസത്തിലാണ് ലക്ഷ്മീദേവിയുടെ ജന്മദിനമായിട്ട് കണക്കിലെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൗർണമി ദിവസത്തിൽ നമ്മൾ ലക്ഷ്മീദേവിയെ വഴിപാടുകൾ ചെയ്യുകയും പൂജകൾ ചെയ്യുകയും അതുപോലെ തന്നെ മനസ്സൊരുകി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മൾ എത്ര വലിയ കടം പ്രശ്നങ്ങളിൽ നിന്നാണ് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും അതിനൊരു പരിഹാര മാർഗം ദേവി നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കൂടാതെ മഹാവിഷ്ണുവിൻ്റെ സ്ത്രീരൂപത്തിൽ നിന്നും ശിവഭഗവാനിൽ നിന്നും ജനിച്ച അയ്യപ്പസ്വാമിയുടെ ജന്മദിനമായിട്ടും ഇതേ ദിവസത്തിൽ തന്നെയാണ് കണക്കിലെടുക്കപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ വസന്ത പഞ്ചമി ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നതും ഇതേ ദിവസത്തെ പൗർണമി ദിനത്തെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എടുത്തു പറയാനുള്ള ഈ പങ്കുനി ഉത്രം ദിവസം സർവ്വസ്വരൂപിണിയായി നിൽക്കുന്ന ആദി പരാശക്തിയെ വഴിപാടുകൾ ചെയ്താൽ സർവ്വപാപമോചനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം ഏതേത് ദൈവങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടതെന്ന് കാണാം. നമ്മൾ ആദ്യം കല്യാണത്തിന് വേണ്ടിയിട്ടാണ്, വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരാണ്, അതല്ലെങ്കിൽ വിവാഹത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ട്, ഞങ്ങളുടെ ജീവിതം ശരിയായ രീതിയിൽ സുഖകരമായ രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ പ്രധാനമായിട്ടും ആചരിക്കേണ്ട ഒരു വ്രതം കൂടിയാണ് ഈ കല്യാണ വ്രതം എന്നറിയപ്പെടുന്ന പങ്കുണി ഉത്രം ദിവസം. ഈ ദിവസം നമ്മൾ മുരുക ഭഗവാനെയും ദൈവാന വള്ളിദേവിയെയുമാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ മുരുക ഭഗവാന്റെ വിഗ്രഹമോ പടമോ ഉണ്ടാകും. അത് കല്യാണ കോലത്തിലുള്ള പടമാണെങ്കിൽ അന്നേ ദിവസം നമ്മൾ മുരുക ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന അരളിപ്പൂക്കൾ വെച്ച് നമ്മൾ വഴിപാടുകൾ ചെയ്യണം. പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ചോ അതല്ലെങ്കിൽ നമുക്ക് ഭാഗികമായിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കണക്കിലെടുത്ത് നമ്മൾ ഏതു രീതിയിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് താല്പര്യം, അതായത് ഒന്നുകിൽ പൂർണ്ണ ഉപവാസം, അതല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം, അല്ലെങ്കിൽ പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടുള്ള വ്രതം, എന്നിങ്ങനെ ഏതു വ്രതങ്ങൾ വേണമെങ്കിലും നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഇങ്ങനെ അനുഷ്ഠിച്ച ശേഷം സ്കന്ദഷഷ്ടി കവചം, സ്കന്ദപുരാണം എന്നിവ വായിച്ച് മുരുക ഭഗവാനെ നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് പുരുഷനാണെങ്കിലും ശരി സ്ത്രീയാണെങ്കിലും ശരി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നമ്മൾ ഒരു 5 പേർക്ക് മംഗള താംബൂലം ദാനമായിട്ട് കൊടുക്കണം. എന്താണ് ഈ മംഗള താംബൂലം? അതായത് മഞ്ഞൾ, കുങ്കുമം, താലിക്കയർ, അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ബ്ലൗസ് ബിറ്റ്, 2 പഴം, 1 തേങ്ങ എന്നിവ വെച്ച് ഒരു തട്ടിലാക്കിയിട്ട് നമ്മൾ നമുക്കറിയാവുന്ന സുമംഗലികളായ സ്ത്രീകൾക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഇതിനെ അവിടെ വെച്ച് വഴിപാടുകൾ ചെയ്തതിന് ശേഷം, പൂജകൾ ചെയ്തതിന് ശേഷം അവിടെ വരുന്ന ആർക്കെങ്കിലും ഒരു 5 പേർക്ക് നമ്മൾ ഈ മംഗള താംബൂലം കൊടുക്കുകയാണെങ്കിൽ, വള്ളി ദൈവാനയോടുകൂടി ചേർന്ന സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്താലും ശിവപാർവതി ഭഗവാന്റെ അനുഗ്രഹത്താലും അതുപോലെ തന്നെ നമ്മുടെ നാരായണസ്വാമിയുടെ അനുഗ്രഹത്താലും പെട്ടെന്ന് തന്നെ നമുക്ക് മംഗല്യ യോഗം വന്നു ചേരുന്നതായിരിക്കും. ഈ വഴിപാട് നമ്മുടെ വീടുകളിലെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടിലെ ആരാണെങ്കിലും അമ്മമാരായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, സഹോദരിമാരായിക്കോട്ടെ ചെയ്യാവുന്നതാണ്.
നമ്മൾ രാവിലെ വീടുകളിൽ ദീപം തെളിയിച്ച് പൂജകളെല്ലാം ചെയ്യുക. നമ്മൾ എന്താണോ ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം വെച്ച് നമ്മൾ പൂജകളെല്ലാം ചെയ്തതിനു ശേഷം നമ്മുടെ വീടുകളിൽ വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈ കൊണ്ട് ഈ താമ്പുലം നമ്മുടെ വീട്ടിലെ ക്ഷേത്രത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അങ്ങനെ ആ സമയത്ത് പോകുവാൻ, അതായത് വൈകുന്നേരമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതെങ്കിൽ അവർ ആരാണോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവർ ഈ താമ്പൂലം കൊണ്ടുപോയി ഭഗവാന്റെ മുൻപിൽ വഴിപാടുകൾ ചെയ്ത ശേഷം നമ്മുടെ അവിടുത്തെ പുരോഹിതന്മാരോട് പറഞ്ഞാൽ മതി. അവരോട് പറഞ്ഞാൽ അവർ അത് പൂജകൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ ആ സമയത്ത് ഏത് സുമംഗലി സ്ത്രീകളാണോ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അവർക്ക് ഇത് കൊടുക്കാവുന്നതാണ്. വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് ഇത്. അപ്പോൾ വ്രതം അനുഷ്ഠിച്ച് ഇതേ രീതിയിൽ വഴിപാട് ചെയ്താൽ 100% അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാനും നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം കാണാതെ പോകുവാനും നമ്മുടെ ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ സാമ്പത്തിക നില ഉയർച്ചയിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതേ ദിവസം നമ്മൾ വെങ്കടാചലപതിയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും പടമുണ്ടെങ്കിൽ ഇന്നേ ദിവസം നമ്മൾ ശുദ്ധമായ ഒരു ഗ്ലാസ് പശുവിൻ പാലിൽ തേനോ അതല്ലെങ്കിൽ ശർക്കരയോ ഇട്ടതിനു ശേഷം, നൈവേദ്യമായിട്ട് വെച്ചതിനു ശേഷം മുല്ലപ്പൂ കൊണ്ട് അലങ്കാരം ചെയ്ത് അർച്ചനയ്ക്കായിട്ട് മുല്ലപ്പൂ ഒരു തട്ടൽ തയ്യാറാക്കി വെച്ചതിനു ശേഷം നമ്മുടെ വീടുകളിൽ എന്തെല്ലാം പഴവർഗ്ഗങ്ങളുണ്ടോ അതെല്ലാം ഒരു തട്ടിൽ നിരത്തി വെച്ചതിനു ശേഷം ദേവിയുടെ മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ച് മനസ്സുരുകി ദേവിയെ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാവുന്നതാണ്, കനകധാര സ്തോത്രം ചൊല്ലാവുന്നതാണ്, അതല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. വളരെ വിശേഷപ്പെട്ട ഒരു പൗർണമി പൂജയായിട്ട് കൂടിയാണ് ഇത് കണക്കിലെടുക്കപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഓരോ മുല്ലപ്പൂവിൻ്റെ ഇതളുകൾ അല്ലെങ്കിൽ ഓരോ മുല്ലപ്പൂവും എടുത്ത് നമ്മൾ ദേവിയുടെ മുൻപിലേക്ക് മഹാലക്ഷ്മിയുടെ നാമമന്ത്രങ്ങൾ പറഞ്ഞ് 108 തവണ ലക്ഷ്മിയുടെ പാദത്തിലേക്ക് ഈ പൂക്കൾ അർപ്പിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, സമ്പാദിച്ചതൊന്നും നിലനിൽക്കുന്നില്ല, അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, തൊഴിൽ തടസ്സങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്, തൊഴിൽ ഒരു മുന്നേറ്റവുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസം ചെയ്യേണ്ട വഴിപാടുകളിൽ ഒന്നാണ് ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാം. ഇതേ ദിവസം നമ്മൾ ലക്ഷ്മി ദേവിക്ക് വേണ്ടി എന്തെല്ലാം പ്രാർത്ഥനകളും വഴിപാടുകളും, നിങ്ങളെക്കൊണ്ട് എത്രമാത്രം ലക്ഷ്മി ദേവി അലങ്കാരം ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ അലങ്കാരം ചെയ്ത് ലക്ഷ്മി ദേവിക്ക് നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത ലക്ഷ്മി ജയന്തി ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം തന്നെ കാണാതെ പോകുന്നതായിരിക്കും. ഏത് ശുഭകാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ വീടുകളിൽ നടത്താവുന്നതാണ്. കാരണം എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ ഏതെങ്കിലും പുതിയ സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ, അതല്ല നമ്മൾ പുതിയ വീട് പാൽകാച്ചണമെന്നുണ്ടെങ്കിലോ, വാടക വീടാണെങ്കിലും കൂടി പുതിയൊരു വീടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിലോ, എല്ലാം തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമുക്ക് പ്രത്യേകിച്ചും ഒന്നും നോക്കേണ്ടതില്ല. നമ്മൾ ഭഗവാനെ വഴിപാടുകൾ ചെയ്താൽ മാത്രം മതി, സകല നന്മകളും നമുക്കും നമ്മുടെ കുടുംബത്തിനും വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായി ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.